നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വന്തം മക്കൾ എങ്ങനെ വളരണം എന്നാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് രണ്ട് ചെറുപ്പക്കാരാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങൾ ഒരാളെ താരമെന്ന് വിളിക്കാമോ എന്നറിയില്ല ഒരാൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും മറ്റൊരാൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് ആദ്യം നമ്മുടെ കേരളത്തിൽ വൈറലായ ആ ചെറുപ്പക്കാരൻ ആരും നോക്കാം ആദ്യം ആ വ്യക്തിയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടു പോലീസ് എന്ന് ജീവനോടെ ഇല്ല മോനെ ബിലീവ് പറഞ്ഞു കേട്ടിട്ടുണ്ട ജീവനോടെ ഇല്ല തിരുവനന്തപുരത്തൊരു സ്ഥലമുണ്ട് വിഴിഞ്ഞ സ്റ്റേഷനിലാണ് തിരി അങ്ങോട്ട് ഞാൻ തിരിച്ചിറങ്ങി വരൂല്ല എത്ര പോലീസിനെ കൊന്നിറങ്ങി മക്കളെ കളിക്കില്ലെന്ന് പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിട്ട് ഇതാ വ്യക്തി മദ്യവും മയക്കുമരുന്നും ഒക്കെ അടിച്ചു കയറ്റിയിരിക്കുന്ന സമയത്ത് വെല്ലുവിളിച്ചാണ് ഇനി ഈ കെട്ടൊക്കെ ഇറങ്ങുമ്പോഴുള്ള ഒരു സമയമുണ്ടല്ലോ അതാണ് ഇനി കാണാൻ പോകുന്നത് കണ്ടല്ലോ മദ്യവും മയക്കുമരുന്നും ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയൊക്കെ മാറ്റും എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ വീഡിയോകൾ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന കാര്യമാണ് ഇനി നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോയാൽ അവിടെ രമേശ് ബാബു പ്രജ്ഞാനന്ദ എന്ന പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ ഇന്ന് ലോകത്ത് തന്നെ സംസാര വിഷയമാണ് ലോകത്ത് തന്നെ താരമാണ് കഴിഞ്ഞ ദിവസം മാഗ്നസ് കാൾസൺ എന്ന ചെസ് ചാമ്പ്യനെ ലോക ചെസ് ചാമ്പ്യനെ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ തുടർച്ചയായിട്ട് മലർത്തിയടിച്ചു ആ ചാമ്പ്യൻഷിപ്പിൽ തന്നെ രണ്ടാം റാങ്ക് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നാണ് വലിയ താമസമില്ലാതെ ലോക ചാമ്പ്യൻ എന്ന കിരീടം ധരിക്കാൻ പോകുന്ന ആൾ അതിലെ ഏതാനും ചിത്രങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇപ്പോൾ കാണുന്ന ചിത്രം ഇതിലൊന്ന് വട്ടം വരച്ചിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്മുടെ സ്വന്തം എന്താ ഇപ്പോൾ പറയുക സോഷ്യൽ മീഡിയയൊക്കെ നമ്മുടെ സ്വന്തം പയ്യൻ സ്വന്തം മുത്തെന്നൊക്കെയാണ് വിളിക്കുന്നത് രമേഷ് ബാബു പ്രജ്ഞാനന്ദ ഈ പയ്യനും നമ്മുടെ മുത്തും അവൻ്റെ കോച്ചും കൂടെ നിൽക്കുകയാണ് അടുത്തങ്ങ് ആരുമില്ല അപ്പുറത്ത് നമ്മൾ ചെറിയൊരു കൂട്ടം കാണാം അവിടെ കാൾസന് കാൾസൻ്റെ ആരാധകർ മീഡിയ ക്യാമറമാന്മാർ എല്ലാം വളഞ്ഞു കൂടി നിൽപ്പുണ്ട് ഇത് മത്സരത്തിന് മുമ്പുള്ള കാഴ്ചയാണ് മത്സരം കഴിഞ്ഞു കാൾസൺ തോറ്റു ഈ ചിത്രം നേരെ തിരിഞ്ഞു കാണണം ഉറപ്പാണ് ഇനി മറ്റൊരു ചിത്രം കൂടി നോക്കൂ നമ്മുടെ തന്നെ വിശ്വനാഥൻ ആനന്ദനെ തോൽപ്പിച്ച് കിരീടം നേടിയ വ്യക്തിയാണ് കാൾസൻ ചെസ്സിൽ ഇങ്ങനെയൊക്കെയാണ് കുറേ നാൾ ഒരാളായിരിക്കും കുറേ കഴിയുമ്പം വേറൊരാളായിരിക്കും പക്ഷെ പതിനേഴ് വയസ്സുള്ള ഇപ്പോഴും ടീനേജിൽ തന്നെയുള്ള ഒരു കുട്ടി കുട്ടിയെന്ന് തന്നെ വിളിക്കാം അവൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന താരമാണ് ഇവിടെ വേറൊരുത്തൻ ഏതാണ്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ വയസ്സോ കൂടുതലേ കാണൂ അവൻ ലോകമറിയുന്നുണ്ട് കേരളമെന്ന ലോകമറിയുന്നുണ്ട് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം ഇത്രയും പറഞ്ഞത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിനെ ആകെ മുക്കിക്കൊല്ലാൻ പറ്റിയ പരുവത്തിൽ ഇവിടെ വലിയൊരു വിപത്ത് വളർന്നു വരുന്നുണ്ട് നമ്മുടെ പൊതുസമൂഹം അത് അത്യന്തം ഗൗരവത്തിലെടുത്തേ മതിയാവും കഴിഞ്ഞ ദിവസം മറ്റൊരു ദയനീയ കാഴ്ച കൂടി നമ്മൾ കണ്ടു അക്ഷയ എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പോലീസുകാരുടെ മധ്യത്തിൽ കൂടി കരഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ദയനീയ ചിത്രം ആ കാഴ്ച കാണുന്ന ഏതൊരു മാതാപിതാക്കൾക്കും നെഞ്ചിൽ ഒരു നീറ്റലുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് അതിൻ്റെ പിന്നിലും മയക്കുമരുത തന്നെയാണ് ഇവിടെ ഈ കേരള സമൂഹത്തിൽ പല ചാനലുകളിലും പല വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ എപ്പോഴും വിഷയമായി വരുന്നത് ഇവിടുത്തെ വൃത്തികെട്ട മൂന്നാംഘട രാഷ്ട്രീയം മാത്രമാണ് എന്നാൽ ഇവിടെ മനുഷ്യനെ ബാധിക്കുന്ന പുതിയ തലമുറയെ ബാധിക്കുന്ന ചെറുപ്പക്കാരെ ബാധിക്കുന്ന കൗമാരക്കാരെ ബാധിക്കുന്ന ഈ അത്യന്തം ആവൽക്കരമായ ഈ വിപത്തിനെപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കാനോ ഇതിനെതിരെ പൊരുതാൻ ഒരു ക്യാമ്പയിൻ നടത്താൻ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കാൻ എന്തുകൊണ്ടാണ് മലയാളി സമൂഹം ഇപ്പോഴും മടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ വോട്ടാണ് 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 മുഖ്യം ഒരു കാര്യം ഓർമ്മ വേണം ഈ വിപത്തിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് പാലേലെ വിഷപ്പ് ആദ്യമായി പറഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തെ കുരിശിലേറ്റാനായിരുന്നു ഇവർ ശ്രമിച്ചത് എന്ന് ഓർക്കണം അപ്പോൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റു ചിലതേക്കാണ് എന്നാൽ ഇന്ന് നിങ്ങൾ കണ്ട രണ്ട് വ്യത്യസ്ത ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ മക്കൾ എങ്ങനെ വളരണമെന്ന് വെബ് ഡെസ്ക് തത്ത്